ചിരിക്കുടുക്ക നമുക്ക് ആരംഭിക്കാം. പല പല സംഭവങ്ങളുണ്ട്, എല്ലാം നമ്മുടെ ജീവിതത്തിൽ രസകരമായ സംഭവങ്ങളാണ്. അതെല്ലാം സിനിമയുടെ രംഗങ്ങളുമായിട്ട് വളരെ സാമ്യമുണ്ട്. കാരണം സിനിമയിൽ നിന്നല്ല ജീവിതത്തിലേക്ക് വരുന്നത്, ജീവിതത്തിലെ രസകരമായ രംഗങ്ങളാണ് സിനിമയിലേക്ക് വരുന്നത്. ചിരിക്കുടുക്ക നമുക്ക് വഴിയിലെല്ലാം ചെക്കിംഗ് ഉണ്ട്, ഓരോന്ന് കാണാം നമുക്കല്ലേ. ലൈസൻസ് ഉണ്ടോ ചോദിക്കൽ, പല കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഇതുപോലെ, അവിടുന്ന് പാസ് ചെക്കിംഗ് ഉണ്ടെങ്കിൽ അവിടുന്ന് പാസ് ചെയ്ത് വരുന്ന വണ്ടിക്കാരിങ്ങനെ കാണിക്കും, എഴുതി കാണിക്കും അവിടെ ചെക്കിംഗ് ഉണ്ടെന്ന്. അപ്പോൾ ഇവൻ അവിടുന്ന് തിരിച്ച് പോക്കോണം അതിന് വേണ്ടിയിട്ട്. പക്ഷേ പിന്നീട് മനസ്സിലായത് അതൊക്കെ അപകടങ്ങളുമാണ്. പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു തീവ്രവാദിയെ പിടിക്കാനാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, അവന് മനസ്സിലായെങ്കിൽ അവൻ രക്ഷപ്പെടൂലേ. അപ്പം ഇങ്ങനെ കാണിക്കരുത്, കാണിച്ചാൽ ലൈസൻസ് ഉണ്ടോടെ, ഉണ്ട് സാർ, ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലത്തെ പോലീസുകാർ ഇവിടെ ഉണ്ടാവും. ലൈസൻസ് ഉണ്ടോടെ, ഉണ്ട് സാർ, ഉണ്ടെങ്കിൽ. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ആരാണ് ഈ ദേവി ടാനിനി ഫെർണാണ്ടസ്? താൻ ഇന്നലെ ഇവിടെ തന്നെയാണോ വന്നത്? അതെ സാർ, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ക്രൈംബ്രാഞ്ച് DYSP മിന്നൽ ബാബുവിനോടാണ് സംസാരിക്കുന്നത്. ഓർമ്മ വേണം, കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എവിടെ അവൻ? ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഒരാൾക്ക് 3 പേര്, അത് തന്നെ ഒരു കള്ളലക്ഷണമാണ്. 3 വർഷമായി ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണ്. തോന്നേശം പറഞ്ഞോടല്ല, ആ കട്ടിലിരിക്കായിരുന്നവൻ. തിയേറ്ററിലെ മൂത്രപ്പെരുന്ന എന്നെ ഇടിച്ചൊരു പരിവാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ശ്രീദേവിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ആലോചിച്ചു. എനിക്കൊന്നും അറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ ഞാൻ തെളിവരാ, ഞാൻ തെളിവരാ. ഈ കാടുന്ന അലമാര തുറന്ന് ഒരു കുപ്പി മദ്യം എടുത്ത് എന്റെ വായിക്കാത്ത വെച്ചു. അയ്യോ, ഇതിനകത്തിരുന്ന മദ്യക്കുപ്പികളോടെ നിങ്ങൾക്ക് സ്ഥലം മാറി. അല്ല അല്ല അല്ല, ഇതിൽ നിന്ന് ഒരു കുപ്പി മദ്യം സോഡ പോലും ചേർക്കാതെ എന്റെ വായിക്കാത്ത വെച്ചു. ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഈ ഭ്രാന്തിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്തൊരു സ്മെൽ! എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്കെടുത്തുണ്ടല്ലോ. എനക്കെന്റെ സ്വഭാവം അറിഞ്ഞുവിടാം. കമ്മീഷണറെ ഉദയവർമ്മയുടെയും കൊലപാതകം കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഇത്തരം തൊക്കടാ കേസുകളുമായി എന്റെ അടുത്ത് വന്ന് ഇടിച്ചിന്റെ മോനോടെ ഷേപ്പിയാൻ മാറ്റും. ഇതേപോലെയാണ് ചില ജീവിതത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, അവിടെ ചെന്ന് നോക്കും അവിടെ ഉണ്ടാവില്ല, സ്വപ്നമായിരുന്നു, ഇല്യൂഷനായിരുന്നു എന്നൊക്കെ തോന്നും. ഇതേ സംഭവം തന്നെ 2 കുടുംബങ്ങൾ ഒന്നിച്ച് താമസിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പം പറയും ഞങ്ങൾ ലോകിയക്കാരാണ്, മറ്റേതാ മറിച്ച ചേട്ടനും അനിയനും അമ്മാവനും അമ്മാച്ചനും അപ്പാപ്പനും ഒക്കെ ആവും. പക്ഷേ 2 കെട്ടിയന്മാരും കെട്ടിയോളുമാരും ഒന്നിച്ചങ്ങോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇല്യൂഷൻ അവിടെ നടക്കും. തിർമൽ ദേവ, ആ വെള്ളശത്തുകാരന്റെ ഇടിയാണ് ഇടി. അതൊന്നും ഇടിയല്ല ആനന്ദ, ആ കാക്കി സത്യത്തെ മീശക്കാരന്റെ ഇടിയാണ് ഇടി. അത് നമ്മൾക്കറിയില്ലല്ലോ. നിനക്ക് പിന്നെ ഇടയ്ക്ക് കിട്ടുന്നോണ്ട് വലിയ പുതുമയൊന്നും ഇല്ലല്ലോ. എന്റെ ആനന്ദ, എന്റെ ദേ, ആ സകലം ഒരു മരവിപ്പാ. മറവിപ്പോ? എന്റെ തിരുമൽ ദേവ, ഇനി പ്രസ്ഥാനം മുഴുവൻ ആ ഒറ്റയ്ക്ക് നടത്തണമല്ലോ. എന്താ? ഏയ്, ഒന്നും പറഞ്ഞില്ല. എന്റെ പൊന്നല്ലു, ചാണകത്തിന്റെ മണമില്ലാത്തൊരു കാപ്പി കുടിച്ചിട്ട് ചത്താ മതി. അതിൽ ചാണകത്തിന്റെ മണമല്ലേ ഉള്ളൂ, ഇതിൽ മുളക് പൊടിയും ഉണ്ട്. അണ്ണാക്ക് വരയേറി. എരിവും മണം ഉണ്ടെങ്കിൽ കേമമായി. ഞങ്ങൾക്കിപ്പൊ ഇത്രയൊക്കെ പറ്റൂ, സൗകര്യം ഉണ്ടെങ്കിൽ കുടിച്ചാ മതി. ആ, എന്റെ കോമളം എന്ത് പറയുന്നു? നമ്മൾക്കും ചേച്ചി പറഞ്ഞത് തന്നെ പറയാനുള്ളത്.
എടോ ഗണപതി, താനൊരു കണപതി ആയിപ്പോ. ചാണകം ശുദ്ധി വരുത്തുന്നതാണ് അറിയാമല്ലോ, ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. എന്നാ ആനന്ദ, താനൊരു കാര്യം ചെയ്യും, ഒരു കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ 1.5 ലിറ്റർ മൂത്രം അതിലൊഴിച്ച് ഒരു ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 താണം കൊണ്ട് കുടിച്ചോ. ഇപ്പൊ നമ്മൾ വളരെ ഒരു കഷ്ടപ്പാടിനകത്തൂടാണല്ലേ. കൊറോണ വന്നു കഴിഞ്ഞിട്ട് ചിലർക്കൊക്കെ അതൊരു രക്ഷയും കൂടായി, പലർക്കും കൊറോണ വന്നത് ഒരു അനുഗ്രഹമായിട്ടുണ്ട്, മിണ്ടാതിരിക്കുന്നുണ്ട് നൈസായിട്ട്. നമുക്ക് കിട്ടാനുള്ള കാശ് അത് നമ്മൾ ചോദിക്കുമ്പോൾ കൊറോണ ഒരു വലിയ തടസ്സമാണ്. കൊറോണ ആയതുകൊണ്ട് ദാരിദ്ര്യം നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലും അവൻ ഒരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ വരും. അന്ന് മേടിച്ച കാശുണ്ടായിരുന്നു തരാൻ. അപ്പം നമ്മൾ കൊറോണ ആയതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് അവൻ നമുക്ക് തരാനുണ്ടെങ്കിൽ അവൻ ഉടനെ ഒരു ചളിപ്പും ഇല്ലാതെ പറയും കൊറോണ ആയതുകൊണ്ട് ദാരിദ്ര്യമാണ്, ഈ കാശ് കൊടുക്കൽ വാങ്ങൽ പരിപാടി കൊറോണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ എത്രയായി മാസേ? 35 രൂപ. എന്റെ 35 ആക്കി ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 റുപ്യ തരൂ, പറ്റുമോ? അല്ല, അവൻ ഇവിടുന്ന് മുങ്ങിയോ? എന്റെ പൈസ കണ്ടുവോ? നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടണ്ടോ? എന്റെ പൈസ എന്താ ബാലസ്നെ എവിടെ പോയി കിടക്കേണ്ടത്? ഞാൻ എവിടെ എന്റെ പൈസ ആണു തന്നോട് പറയുന്നു, എന്റെ പൈസ ഞാൻ ബാലസ്ന. ആഹാ, ഒളിച്ചിക്കല്ലേ, എങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ എന്റെ കാശിങ്ങി തന്നെ. ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരികയായിരുന്നു. തന്നോടായിരുന്നു എനിക്ക് എസ്കോർട്ട് തരാൻ. പിന്നെ ഇത് താമന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താമന്ന വണ്ടിയാ? അല്ല, ഇത്തരത്തിൽ ഇരിക്കു വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താണ് ഓട്ടോ സ്റ്റാൻഡാ? എടുത്ത് മാറ്റാ വണ്ടി. അതെല്ലാം ചോദിക്കുന്നത് എന്താ ഓട്ടോ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ചു മാറ്റുമെന്ന് ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കാണാം. എടോ, താനത് എവിടെ പോകുന്നു? കണ്ടു ഇതിന്റെ അകത്തേക്ക്. ആരെ കാണണമെന്ന് പറഞ്ഞാൽ അത് വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാൻ ഒന്ന് കാണണം, ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബാറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തുരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തുരപ്പന്റെ. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ കേട്ടിട്ടുണ്ട്, എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിട്ട് മുങ്ങിക്കളഞ്ഞാണ് അവൻ. സഹോദരന്മാരെ, നിങ്ങളെല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങി തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങി പോകും. നിങ്ങൾക്കാവുമ്പോ എന്നെ സമ്പത്തൊന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നോണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി കൊടുത്ത എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കോ. അടുക്കരുത്, അടുക്കരുത്, പഞ്ചായത്തിന്റെ ഒറ്റ കുട്ടി അടുക്കരുത്. ഓഫീസ് ഞാൻ അടിച്ചു പൊളിക്കണം. കൊലിവിളോ നിന്റെ അടുക്കരുത്, ശരിയായിട്ട് വരും. എന്റെ സ്വന്തം ശരീരം കേടായിട്ടില്ലല്ലോ. അതോ അവിടെ തെക്കി അതിന് തക്ക തെക്കി ലാസ്റ്റാക്കി പഠിച്ചാല് കൗത്ത് പിടിക്കല്ലേ വരാൻ കണ്ടുപോയി. അപ്പൊ ഇതാണ്, കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്, കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ്. ഒരു കാലത്തുണ്ടായിരുന്നു കാശ് കൊടുത്തിട്ട് കിട്ടാതെ തിരിച്ചു തരാതെ വരുമ്പം ആളെ വെച്ച് തല്ലിക്കുക, ഉണ്ടായിസം ഭീഷണിപ്പെടുത്തുക, നമ്മുടെ പല പല ബാങ്കുകളും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നുണ്ടേ. പക്ഷേ
സൂക്ഷിച്ച് ഗുണ്ടകളോട് ഇടപെട്ടില്ലെങ്കിൽ ആൾ മാറി ഇടികിട്ടേണ്ടി വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഗുണ്ടായിസം പ്രോത്സാഹിപ്പിക്കാൻ. ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ? ഇല്ല പറയണോ? വേണ്ട, ഞാനിവിടെ ഇല്ലെന്ന് നീ എന്ന് പറ. ശരിയാവില്ല, നീ ഒന്ന് ഒതുങ്ങിയ നീ ഇതെങ്ങോട്ട് കയറുക? ഞാനിവിടെ ഇല്ലെന്ന് നീ ഒന്ന് പറ. ഞാനില്ല, തല്ലിയോടെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയോടെ തല്ലിടാ നിന്റെ ചേട്ടന്മാര്. നീ എന്നെ പറഞ്ഞാ മതി. ഇവിടെ നിന്നോടല്ലേ പോയോ? ഞാനിവിടുത്തെ വാർഡനാണ്. ആരാണ് ഞങ്ങളുടെ പൊന്നനീന തല്ലിയത്? അത്ര ചങ്കുച്ചുള്ളവന്മാരുണ്ടെങ്കിൽ വാടാ. അഞ്ഞൂറാളുടെ മക്കൾ ആരാണെന്ന് കാണിച്ചു തരാം. വാടാല്ല, ഒരു കൈ നോക്കാടാ. ഒരു കൈയ്യല്ലട, രണ്ട് കൈ നോക്കാം. ആരാണ് ഞങ്ങൾ രാമപുരത്ത് തല്ലിയത്? ഇറങ്ങി വരാ. ദേ പോണവൻ, രാമപുരൻ തല്ലിയവൻ. പിടിച്ചോ, പിടിച്ചോ. ഡാറേയും മതിലിവിടെ കൊണ്ടു കെട്ടിയ പണ്ടാവ ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. സോറി ചേട്ടാ, കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടോ ചേട്ടാ? എനിക്ക് അനുഭവം ഉണ്ടെന്നേ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ വാടാ. അല്ലോ രക്ഷിക്കണേ. ദേ പോണവൻ, പിടിച്ചോടാ പ്രേമ. നിനക്ക് കാര്യം അറിയണല്ലേ? കാര്യം നീ അവനെ തല്ലുമല്ലേ? ഞാനല്ല. പിന്നെ രണ്ടപ്പിണ്ടിപ്പോരുത് കൊന്നാളെ. ഞാൻ എന്റെ അനിയനെ തല്ലുമല്ലേ? പിടിച്ചല്ലോ, പിടിച്ചിട്ടുണ്ട്. അടിക്കട പ്രേമ, ഉന്നം നോക്കി അടിക്കട പ്രേമ. അവനൊന്നും ചെയ്യല്ലേ? അവനല്ല തല്ലിയത്, അവനൊന്നും ചെയ്യല്ലേ? എന്നൊന്നും ചെയ്യല്ലേ? ഇവനല്ലെങ്കിൽ പിന്നെ ഇവനെന്തിനാ ഓടിയത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് ഓടിയത്? അല്ലാളെ പേടിച്ചിട്ടാടാ. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLB ക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ. ഇതുപോലെ വളരെ രസകരമായിരുന്നു അല്ലെ? ജഗദീഷ് എന്ന് പറയുമ്പോൾ, അല്ലെ മുകേഷ് എന്നൊക്കെ പറയുമ്പോൾ, തിലകഞ്ചേട്ടനൊക്കെ ജീവിക്കുകയായിരുന്നു ഈ രംഗത്ത്. വളരെ ഗംഭീരമായിട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വേറെ ഒരു കഥയിലേക്ക് പോയാലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ആൾ മാറി ഇടി കിട്ടുന്നതെന്ന് പറയുന്നത് പോലെ നമുക്ക് പറയാനുള്ളത്, പറയാൻ പറ്റാത്ത ചില ആൾക്കാരാണ് ഈ കാശ് കൊടുത്ത് കൊട്ടേഷൻ ആൾക്കാരെ കൊല്ലിക്കാൻ വെക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈരാഗ്യമുള്ളവൻ കൊന്നോട്ടെ, കുഴപ്പമില്ല. കാശിന് വേണ്ടി ഒരു പരിചയമില്ലാത്തവനെ കൊല്ലുകയും തല്ലുകയും ചെയ്യുന്നവനെ ഈ ഭൂമി വെച്ചേക്കാൻ പാടില്ല. കാര്യം നമുക്ക് പറയാനുള്ള നമ്മൾ നേരിട്ട് അങ്ങോട്ട് പറയണം. വേറൊരു സംഭവമുണ്ട്, കൊല്ലാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചാവാതെ നോക്കിക്കോണം, അല്ലെങ്കിൽ നിലവിളി ശബ്ദം ഇടോ എന്ന് വിളിച്ച് പറയേണ്ടി വരും. ആശുപത്രിയിലാണെന്നും വയറ് കഴിയുന്നൊക്കെ പറഞ്ഞു കേട്ടു. ഓ, അതെന്റെ ഒരു ഹോബിയാണ്. കൂടെ കൂടെ വയറ് കഴിയുന്നു. എന്ത് കഴിവുകൂടെ? അതെന്തിന്? പുറം മാത്രം നന്നായിരുന്നാ പോരാ, അകം കൂടെ നന്നായിരിക്കണം. നീ ഇയാളെ നീനയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തിയത്? അതെ. ഇയാളിപ്പോ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു പറയുന്നല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്ത. ഭർത്താവിന്റെ അടുത്തുനിന്ന് ഭാര്യ കാമുകനെ വിളിച്ചു മാറ്റി പരസ്യമാക്കി സ്വന്തം ഈ ലോകത്തിന് ആദ്യമല്ല. ഇന്ന് ഞാൻ എന്റെ അവസാനം വന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഉടനെയോ. സത്യമാണോ നീ പറയുന്നത്?
നീന ബോബിയുടെ ഭാര്യയാണ്. ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞു. ദൈവാധീനം കൊണ്ട് ബ്രെയിൻ തകരാറൊന്നും ഇല്ല. പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. താടിയെല്ലാം അടിയേറ്റത് കൊണ്ട് സംസാരിക്കാനാവില്ല. ഒരാഴ്ചത്തേക്ക് അനങ്ങാനും പാടില്ല. തലയിൽ മുറി ഉണങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ പോ. ഡോക്ടർ, അടിച്ചവന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ? അയാൾക്ക് ഒന്നും ഓർമ്മയില്ല. അല്ല, ഒരു ചെറിയ ഛായയെങ്കിലും എങ്ങനെ ഇരിക്കുമെന്നൊരു. ആദ്യത്തെ അടിക്ക് തന്നെ ബോധം പോയി. എന്നെങ്ങനെ കാണാൻ? പണം കടം വാങ്ങി ആരുവാണെന്നാ പോലീസ് റിപ്പോർട്ട്. ഓ, രക്ഷപ്പെട്ടു. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. മൂന്നിന്റെയും കട്ട പോകാം. അപ്പോൾ ജഗതി ചേട്ടൻ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞു പോയത് ഹൈ റേഞ്ച് ഹോസ്പിറ്റൽ, റിച്ചാർഡ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറേ സാധനം ഹൈ റേഞ്ച് ബാറിലേക്ക് ഒരു ആംബുലൻസ് വിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും വളരെ മനോഹരമായിട്ടാണ് കഥാപാത്രങ്ങൾ ജഗതി ചെയ്യുന്നത് എന്ന് പറയുന്നത് അതിശയോക്തിയായി പോകും അല്ലേ. വളരെ സന്തോഷം, അദ്ദേഹം വീണ്ടും ശക്തമായി ഇതുപോലെ നമ്മളെ ചിരിപ്പിക്കാൻ വരും. ബൈ ബൈ.